control statements le conditional control statements aanu nammal ithre neram padichathu adayathu if else switch control statements il aduthathayullathu looping statements aanu endanu looping statements ennu nokkam conditional control statement ubayogichu oru condition ne aaspadamaakki program inde chila bhagangal execute cheyunu ennal chila bhagangal skip cheyunu looping statement ubayogichu ഒരു പ്രോഗ്രാമിലുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഉദാഹരണമായി ഒരു പ്രോഗ്രാമിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് പല പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നതിന് പകരം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനുള്ളിൽ അത് എഴുതിയാൽ മതിയാവും ജാവ മൂന്ന് രീതിയിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് വൈൽ ലൂപ്പ് അടുത്തത് ഡു വൈൽ അടുത്തത് ഫോർ ലൂപ്പ് വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ഇതേ രീതിയിലാണ് വൈൽ കണ്ടീഷൻ അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഇവിടെ നമ്മൾ പറയുന്ന കണ്ടീഷൻ അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് നമ്മൾ പഠിച്ച അതേ രീതിയിലുള്ള കണ്ടീഷൻ റിലേഷണൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചുള്ള കണ്ടീഷൻ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഏതും ആയിക്കോട്ടെ അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഈ കണ്ടീഷൻ ഫാൾസ് ആകുന്നിടത്തോളം ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സെക്ഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ കണ്ടീഷൻ എപ്പോൾ ഫാൾസ് ആകുന്നോ അപ്പോൾ വൈൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവുന്നതാണ് ഇതിനാൽ വൈൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിന്റെ ചില സെക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനായി ഞാനൊരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ് ഇത് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു മെസ്സേജ് 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നതിനായുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണോ ഉള്ളത് അതിനായുള്ള കമാൻഡിംഗ് സെക്ഷൻ ഇവിടെ നൽകിയിരിക്കുകയാണ് അതിനുശേഷം ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു ക്ലാസ് നെയിം ലൂപ്പ് 1 എന്ന് ഞാനിവിടെ നൽകി ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ ഒരു ഇൻഡിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇതിന്റെ ആദ്യത്തെ വാല്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ 0 എന്ന് പറയുന്നു ഇപ്പോൾ ഐ എന്ന ഒരു മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ആ മെമ്മറിക്ക് ഐ എന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഐഡന്റിഫയറിലേക്ക് അല്ലെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് 0 എന്ന ഈ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കുക ഇവിടെ അടുത്ത പ്രോഗ്രാമിംഗ് സെക്ഷൻ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഇവിടെ ട്രൈയോ കാച്ച് സെക്ഷനോ നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം ഈ പ്രോഗ്രാം ഒരു ഔട്ട്പുട്ട് മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് കീബോർഡിൽ നിന്നും വാല്യൂ റൺ ടൈമിൽ റീഡ് ചെയ്യുന്നില്ല അതായത് ഇൻപുട്ട് വാല്യൂ നമ്മൾ റിസീവ് ചെയ്യുന്നില്ല അതിനാൽ റൺ ടൈമിൽ എറർ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ട്രൈ കാച്ച് സെക്ഷൻ ഇവിടെ പറയണമെന്നില്ല ഇവിടെ വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്ന രീതി ഇതേ രീതിയിലാണ് വൈൽ ഐ ലെസ് ദാൻ ഈക്വൽ ടു 4 ഐ എന്നുള്ള മെമ്മറി വേരിയബിളിന്റെ വാല്യൂ 4 അല്ലെങ്കിൽ 4 താഴെയോ ആണെങ്കിൽ ഇതിനുള്ളിലെ ബോഡി സെക്ഷൻ അതായത് വൈൽ ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ വൈൽ ലൂപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇതേ രീതിയിലാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഡിജിറ്റൽ മീഡിയ ഐ എന്ന ഈ മെമ്മറി വേരിയബിളിന്റെ വാല്യൂ 4 അല്ലെങ്കിൽ അതിൽ താഴെയോ ആണെങ്കിൽ ഇതിനുള്ളിൽ നൽകിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുക ഐ എന്ന മെമ്മറി വേരിയബിളിന്റെ വാല്യൂ ആദ്യം 0 ആണല്ലോ അതിനാൽ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 0 ലെസ് ദാൻ 4 ആണ് കണ്ടീഷൻ ശരിയായതിനാൽ ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ് അതായത് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിജിറ്റൽ മീഡിയ എന്ന് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്യും അതിനുശേഷം ഐ പ്ലസ് പ്ലസ് നമ്മൾ നേരത്തെ പഠിച്ച അരിത്തമാറ്റിക് ഓപ്പറേറ്ററിലെ പ്ലസ് പ്ലസ് ഉപയോഗിച്ച് ഐയുടെ വാല്യൂ വീണ്ടും കൂട്ടുകയാണ് ഇവിടെ ഐയുടെ വാല്യൂ 0 നിന്നും 1 മാറുന്നു ലൂപ്പ് ക്ലോസ് ചെയ്യുന്ന ഈ ക്ലോസിംഗ് ബ്രേസിൽ നിന്നും വീണ്ടും തിരികെ ഈ കണ്ടീഷനിലേക്ക് വരുന്നതാണ് ഇതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത രണ്ടാമത് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഐ എന്ന ഈ മെമ്മറി വേരിയബിളിന്റെ വാല്യൂ 1 മാറുന്നതാണല്ലോ ഇവിടെ 1 4 ചെറുതായതിനാൽ വീണ്ടും ഡിജിറ്റൽ മീഡിയ എന്ന ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ് ഇതേ രീതിയിൽ തന്നെ
പ്രിന്റ് ചെയ്തതിനു ശേഷം വീണ്ടും ഐയുടെ വാല്യൂ ഒന്നിൽ നിന്നും രണ്ടായി മാറുന്നതും ഇവിടെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതുമാണ്. എന്നാൽ രണ്ട് വീണ്ടും നാലിനെക്കാട്ടി ചെറുതായതിനാൽ വീണ്ടും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അല്ല എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയും സ്ക്രീനിലേക്ക് ഡിജിറ്റൽ മീഡിയ എന്ന് വീണ്ടും പ്രിന്റ് ചെയ്യുന്നതുമാണ്. ഇതേ രീതിയിൽ ഐയുടെ വാല്യൂ വീണ്ടും മൂന്നാകുന്നു, അപ്പോഴും കണ്ടീഷൻ വർക്ക് ചെയ്യുന്നു, അതായത് വാല്യൂ വർക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ നാലാകുമ്പോഴും കണ്ടീഷൻ ട്രൂ ആണ്, വീണ്ടും ഡിജിറ്റൽ മീഡിയ എന്ന് പ്രിന്റ് ചെയ്യുന്നു. എന്നാൽ ഐയുടെ വാല്യൂ അഞ്ചാകുമ്പോൾ ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന കണ്ടീഷൻ ഫാൾസ് ആകുന്നതായി കാണാം. അതായത് 5 <= 4 എന്ന കണ്ടീഷൻ ഫാൾസ് ആകുന്നു. ഫാൾസ് ആയി കഴിഞ്ഞാൽ, അതായത് കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ, ഇവിടെ നൽകിയിരിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനുള്ളിലെ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് പിന്നീട് വർക്ക് ചെയ്യുന്നതല്ല. ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത ശേഷം വീണ്ടും പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതായി കാണാം. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഇവിടെ ലൂപ്പ് വൺ എന്ന ക്ലാസ് നെയിമാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ പ്രോഗ്രാം ഫയൽ നെയിമും ലൂപ്പ് വൺ ഡോട്ട് ജാവ എന്ന് നൽകിയിരിക്കുന്നു. ഇനി കമ്പൈൽ ചെയ്യുന്നതിനായി ഡോസ് പ്രോംപ്റ്റിൽ നിന്നും ജാവ സി എന്ന കമ്പൈലർ കമാൻഡ് നൽകിയ ശേഷം ലൂപ്പ് വൺ ഡോട്ട് ജാവ എന്ന ഫയലിനെ കോൾ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, പ്രോഗ്രാം ഇവിടെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ഫയൽ നെയിം നൽകുകയാണ്. ഇത് ഇവിടെ നമ്മൾ നൽകിയ ഡിജിറ്റൽ മീഡിയ 5 പ്രിന്റ് ചെയ്തേ കാണാം. അതായത് ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ 1 പ്രിന്റ് ചെയ്യുന്നു, അതേ രീതിയിൽ ഐയുടെ വാല്യൂ 4 പ്രിന്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഇതേ രീതിയിൽ മെമ്മറി വേരിയബിൾ ഉപയോഗിച്ച് ഒരു കണ്ടീഷൻ നൽകി അതിനുള്ളിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് അല്ലെങ്കിൽ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് ആവശ്യമായുള്ള കാര്യങ്ങളാണ്: ഒന്ന്, ഒരു മെമ്മറി വേരിയബിൾ, അതിന് ഇനിഷ്യൽ ആയിട്ടുള്ള വാല്യൂ, അതായത് നമ്മൾ അതിന് ആദ്യമായി നൽകുന്ന വാല്യൂ; രണ്ടാമത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ബ്രാക്കറ്റിനുള്ളിൽ പറയുന്ന കണ്ടീഷൻ, അതായത് ലൂപ്പ് എൻഡ് കണ്ടീഷൻ; പിന്നീട് ഈ വേരിയബിളിന്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്തെങ്കിൽ മാത്രമേ അവസാനം ഈ കണ്ടീഷനിൽ എത്തിച്ചേരുകയുള്ളൂ. അതിനായി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് അകത്ത് തന്നെ പറയുന്ന ഒരു ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് പ്ലസ് പ്ലസോ അല്ലെങ്കിൽ മൈനസ് മൈനസോ. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്: ഒന്ന്, ഒരു മെമ്മറി വേരിയബിൾ, അതിന്റെ ഇനിഷ്യൽ വാല്യൂ; രണ്ടാമത്, പറയേണ്ട എൻഡ് കണ്ടീഷൻ, അതായത് ആ മെമ്മറി വാല്യൂ എവിടം വരെ റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ആ മെമ്മറിയുടെ വാല്യൂ എത്ര ആകുന്നവരെ അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ, അതിനായി പറയുന്ന എൻഡ് കണ്ടീഷൻ; മൂന്നാമതായി പറയുന്ന ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഒന്നുകിൽ ഡിക്രിമെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്, എപ്പോഴും ലൂപ്പ് ബോഡിയിൽ അല്ലെങ്കിൽ ഓപ്പൺ ബ്രേസസ് ക്ലോസിംഗ് ബ്രേസിനുള്ളിൽ തന്നെയായിരിക്കണം വേണ്ടത്. കാരണം ഇവിടെ ക്ലോസ് ബ്രേസസിൽ നിന്നായിരിക്കും ലൂപ്പ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ വയൽ ലൂപ്പിന്റെ സിൻടെക്സ് പഠിച്ചു കഴിഞ്ഞു. അതായത് വയൽ ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ, അതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. അതായത് ഈ കണ്ടീഷൻ, വയലിനുള്ളിൽ നമ്മൾ നൽകുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിനുള്ളിൽ നൽകുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. എപ്പോഴാണോ ഇവിടെ നൽകുന്ന കണ്ടീഷൻ ഫാൾസ് ആകുന്നത്, പിന്നീട് അത് വയൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതാണ്. ഇതിനാലാണ് വയൽ ലൂപ്പിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപായി തന്നെ ഇവിടെ നൽകുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ജാവയിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതിയിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡൂ വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൽ നിന്നും വ്യത്യസ്തമായി ഡൂ വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷമായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതിന്റെ സിൻടെക്സ് ശ്രദ്ധിക്കാം. ആദ്യമായി ഉപയോഗിക്കുന്ന കീവേഡ് ഡൂ എന്ന കീവേഡ് ആണ്. ഇതിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് നൽകുന്നു, അതായത് പ്രോഗ്രാമിംഗിന്റെ ബ്ലോക്ക് നൽകുന്നു. ഇത് ക്ലോസ് ചെയ്തതിനു ശേഷമാണ് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, വയൽ കണ്ടീഷൻ. ഇവിടെ കണ്ടീഷൻ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഡു എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത് അതിനുള്ളിൽ നമ്മൾ നൽകുന്ന ഏത് പ്രോഗ്രാമിംഗ് സെക്ഷനായാലും അത് വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് നമ്മൾ നൽകുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ
പിന്നീട് ഡു എന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് തിരികെ വരികയില്ല അതായത് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യുകയില്ല എന്നാൽ ഇവിടെ നൽകുന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ വീണ്ടും ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് അതായത് ഇതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യാതെ പ്രോഗ്രാം എക്സിക്യൂഷൻ നേരെ വീണ്ടും ഡു എന്ന ഈ സെക്ഷനിലേക്ക് വരുന്നതും ഇവിടെ നമ്മൾ നൽകിയിരിക്കുന്ന പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ഏത് തന്നെയായാലും അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുമാണ് ശ്രദ്ധിക്കുക ഇതേ രീതിയിൽ ഡു വൈ ലൂപ്പ് വർക്ക് ചെയ്തതിനാൽ ഡു വൈ ലൂപ്പിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ് പറയുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നാൽ ലൂപ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നാൽ ഡു വൈ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് അതായത് കണ്ടീഷൻ ഏതു തന്നെയായാലും സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് വർക്ക് ചെയ്ത ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇതേ രീതിയിൽ ഡു വൈ ലൂപ്പ് ഉപയോഗിച്ചും നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം ഇത് ഡു വൈ ലൂപ്പിന്റെ ഉപയോഗം മനസ്സിലാക്കുവാനായി ഞാൻ ഇതേ രീതിയിലൂടെ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇവിടെ ലൂപ്പ് ടു എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇതിനുള്ളിൽ ഒരു മെമ്മറി വേരിയബിൾ ഐ എന്ന മെമ്മറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ ഇനിഷ്യൽ വാല്യൂ സീറോ ആയി സെറ്റ് ചെയ്തു അതിനുശേഷം ഡു എന്ന കീവേഡ് ഇവിടെ ഉപയോഗിക്കുകയാണ് ഇതിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റർലൻ ഡിജിറ്റൽ മീഡിയ എന്ന സെന്റൻസ് ഇവിടെ നൽകുകയാണ് അതിനുശേഷം ഐ എന്ന മെമ്മറിയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു ശ്രദ്ധിക്കുക ഇവിടെ ഐ എന്ന ഈ മെമ്മറിയുടെ വാല്യൂ സീറോ ആയിരിക്കുമ്പോഴും ഡിജിറ്റൽ മീഡിയ എന്ന് ഒരു പ്രാവശ്യം സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ് എന്നാൽ അതിനുശേഷം ഐയുടെ വാല്യൂ വൺ ആയി ചേഞ്ച് ചെയ്യും ഇനി ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്ത ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഐയുടെ വാല്യൂ ഒന്നാണല്ലോ അതായത് ഒന്ന് നാലിനെക്കാട്ടിൽ ചെറുതായതിനാൽ വീണ്ടും ഇവിടെ നിന്നും ഡു എന്ന ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് തിരികെ വരുന്നതാണ് അതിനുശേഷം ഡിജിറ്റൽ മീഡിയ എന്ന് രണ്ടാമതും പ്രിന്റ് ചെയ്യും വീണ്ടും ഐയുടെ വാല്യൂ രണ്ടായി മാറുന്നു അതിനുശേഷം രണ്ട് നാലിനെക്കാട്ടിൽ ചെറുതായതിനാൽ കണ്ടീഷൻ വീണ്ടും ട്രൂ ആണ് വീണ്ടും ഡിജിറ്റൽ മീഡിയ എന്ന് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യുന്നു ഇങ്ങനെ അഞ്ച് പ്രാവശ്യം സ്ക്രീനിൽ ഡിജിറ്റൽ മീഡിയ എന്ന് പ്രിന്റ് ചെയ്യുന്നു ശ്രദ്ധിക്കുക ഇവിടെ ഐയുടെ വാല്യൂ സീറോ ആയാലും അതല്ല മറ്റേത് വാല്യൂ ആയാലും ഒരു പ്രാവശ്യമെങ്കിലും ഡു വൈ ലൂപ്പ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിനാൽ ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നു ഇനി പ്രോഗ്രാം നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിനായി ക്ലാസ് നെയിമിൽ തന്നെ പ്രോഗ്രാം സേവ് ചെയ്ത ശേഷം ഇവിടെ കമ്പൈൽ ചെയ്യുകയാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ കമാൻഡ് ഉപയോഗിച്ച് ക്ലാസ് നെയിം നൽകുന്നു ശ്രദ്ധിക്കുക ഡിജിറ്റൽ മീഡിയ എന്ന് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് അഞ്ച് പ്രാവശ്യം പ്രിന്റ് ചെയ്തതായി കാണാം ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന രണ്ട് രീതിയിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അതായത് വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും ഈ രണ്ട് ലൂപ്പിലും നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഒരു ലൂപ്പിനാവശ്യമായ ഇനിഷ്യൽ വാല്യൂ അതേപോലെ തന്നെ ലൂപ്പ് എൻഡ് കണ്ടീഷൻ ലൂപ്പ് എൻഡ് കണ്ടീഷൻ എന്നാൽ ലൂപ്പ് എവിടം വരെയാണോ പ്രോസസ് ചെയ്യേണ്ടത് അതിനെ നൽകുന്ന കണ്ടീഷൻ അതിനുശേഷം ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിന്റെ വാല്യൂ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ലൂപ്പിൽ ഉപയോഗിക്കുന്ന മെമ്മറി വേരിയബിളിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാൽ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സിനെയും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ് ഇതിന്റെ സിൻഡെക്സ് ഏത് രീതിയിലാണ് എന്ന് നോക്കാം ഫോർ ഇനിഷ്യൽ വാല്യൂ സെമി കോളൻ കണ്ടീഷൻ സെമി കോളൻ ഇറ്ററേഷൻ ഇവിടെ ഡു വൈ ലൂപ്പിനെയും വൈ ലൂപ്പിനെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നൽകുന്ന സെമി കോളൻ ആണ് ശ്രദ്ധിക്കുക ഇവിടെ വൈൽ സ്റ്റേറ്റ്മെന്റിൽ സെമി കോളൻ നൽകുന്നില്ല എന്നാൽ ഡു വൈ ലൂപ്പിൽ സെമി കോളൻ നൽകുന്നു ഇതേപോലെ തന്നെ ഫോർ ലൂപ്പിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും സെമി കോളം കൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നാൽ ഒരു ലൂപ്പിനാവശ്യമായ മൂന്ന് കാര്യങ്ങളും ഒരു ലൈനിൽ തന്നെ പറയാൻ സാധിക്കുന്നു എന്നതാണ് ഫോർ ലൂപ്പിന്റെ പ്രത്യേകത വൈൽ ലൂപ്പിന്റെ അതേ രീതിയിൽ തന്നെ ഫോർ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഒരു പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി തന്നെ അതിന് നൽകിയിരിക്കുന്ന കണ്ടീഷൻ ശരിയാണോ എന്ന് ഫോർ ലൂപ്പ് ചെക്ക് ചെയ്യുന്നതാണ് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ
ഇതിനുള്ളിൽ നൽകിയിരിക്കുന്ന പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുകയുള്ളൂ. എന്നാൽ കണ്ടീഷൻ എപ്പോൾ വരെ ഫാൾസ് ആകുന്നോ അത്രയും പ്രാവശ്യം ഇതിനുള്ളിലെ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണമായി നമ്മൾ നേരത്തെ ചെയ്ത ഡിജിറ്റൽ മീഡിയ എന്ന ടെക്സ്റ്റ് മെസ്സേജ് 5 പ്രാവശ്യം ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഡിജിറ്റൽ മീഡിയ എന്ന മെസ്സേജ് 5 പ്രാവശ്യം സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് സെക്ഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. ഇവിടെ ക്ലാസ് നെയിം ലൂപ്പ് 3 എന്ന് നൽകി. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തതിനായി ഐ എന്ന ഒരു മെമ്മറി വേരിയബിളിനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇനിഷ്യൽ വാല്യൂ ഇപ്പോൾ നൽകണമെന്നില്ല. കാരണം ഫോർ ലൂപ്പിന്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ്. ഫോർ ആദ്യം ഇനിഷ്യൽ വാല്യൂ, സെമി കോളൻ ലൂപ്പ് എൻഡ് കണ്ടീഷൻ, സെമി കോളൻ ലൂപ്പ് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഈ ലൂപ്പ് ആദ്യമായി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐ എന്ന ഈ മെമ്മറിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ തന്നെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്, അതായത് 0 ലെസ് ദാൻ 4. കണ്ടീഷൻ ഇവിടെ ശരിയായതിനാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്ത് ഡിജിറ്റൽ മീഡിയ എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇതേ രീതിയിൽ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്തതിനു ശേഷം ഈ ക്ലോസിംഗ് ബ്രേസസിൽ നിന്നും വീണ്ടും തിരികെ i++ എന്ന ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പിന്നീട് ഒരിക്കലും ഇനിഷ്യൽ വാല്യൂയിലേക്ക് തിരികെ വരുന്നതല്ല. ഒരു പ്രാവശ്യം ഇനിഷ്യൽ വാല്യൂ എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരികെ വരുന്നത് പ്രോസസ്സിംഗ് സ്റ്റേറ്റ്മെന്റിലേക്കായിരിക്കും. അതായത് ഐയുടെ വാല്യൂ വീണ്ടും 1 മാറുന്നതാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ നൽകിയിരിക്കുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. അതായത് 1 4 വീണ്ടും ചെറുതായതിനാൽ വീണ്ടും ഡിജിറ്റൽ മീഡിയ എന്ന മെസ്സേജ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യും. ഇതേ രീതിയിൽ വീണ്ടും ഐയുടെ വാല്യൂ i++ എന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് വീണ്ടും കൂടുന്നതും ഐയുടെ വാല്യൂ 2 മാറുന്നതുമാണ്. വീണ്ടും ഡിജിറ്റൽ മീഡിയ എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ ഐയുടെ വാല്യൂ 4 ഇതിനുള്ളിലെ പ്രോഗ്രാം, അതായത് ഡിജിറ്റൽ മീഡിയ എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യാനുള്ള ഈ സ്റ്റേറ്റ്മെന്റ് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഐയുടെ വാല്യൂ എപ്പോഴാണോ 5 അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആകുന്നതായി കാണാം. അതായത് 5 ലെസ് ദാൻ 4. വീണ്ടും കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇതിനുള്ളിലെ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്ത് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതാണ്. ഇനി പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി സേവ് ചെയ്ത ശേഷം ജാവ കമ്പൈലറിനെ കോൾ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി, ക്ലാസ് നെയിം നൽകുന്നു. ഇത് ഡിജിറ്റൽ മീഡിയ എന്ന് 5 ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്തതായി കാണാം. ശ്രദ്ധിക്കുക, ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആവശ്യമുള്ള 3 കാര്യങ്ങളും ഒരു ലൈനിൽ തന്നെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഫോർ ലൂപ്പിന്റെ പ്രത്യേകത. എന്നാൽ ഇവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴും സെമി കോളൻ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ലൂപ്പ് വേരിയബിൾ ഡിക്രിമെന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ -- എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. ഒരു ലൂപ്പ് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ++ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. എന്നാൽ ഒരു ലൂപ്പ് പ്രോസസ്സിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ലൂപ്പ് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രീ ഇൻക്രിമെന്റ് ആയ ++ ആയി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ -- ആയി യൂസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന 2 രീതിയിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതായത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, അതേപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. എന്നാൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സും ഉപയോഗിക്കാവുന്നതാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന പ്രോഗ്രാമിൽ പഠിച്ചു കഴിഞ്ഞു. അതായത് ഓരോ കേസ് വാല്യൂ കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം എക്സിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു നമ്പറിന്റെ റിവേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ ഞാൻ അടുത്ത പ്രോഗ്രാം ചെയ്യുകയാണ്. ഒരു നമ്പറിന്റെ റിവേഴ്സ് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ജാവ പ്രോഗ്രാം ഇവിടെ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആദ്യമായി പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് ഉള്ളതെന്ന കമാൻഡ് സെക്ഷൻ നൽകിയിരിക്കുന്നു. അതിനുശേഷം റിവേഴ്സ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ
integer type variable aya r adebole thane reverse store cheyan vendi rev input number store cheyan vendi n enna variables declare cheyidirikkunu ini try enna statement nullil number run time il read cheyan ulla class aya data input stream paranjirikkunu adinte object aya x ivide define cheyidirikkunu ini enter a number enna message output screen lekku display cheyda shesham input value keyboard ninnum read cheythu adine integer ay convert cheyda shesham n enna ee variable lekku store cheyunu n enna ee memory variable il value kitti kanyal programming section veendum continue cheynadana adayathu ivide nammal upayogikkunnathu oru while loop aanu while condition ide reethilana while n greater than 0 n value 0 il greater aanengil idinathulla statements work cheynadana nammal ivide ippol enter cheyna number adu 0 il kaati greater aanengil ivide ee condition correct aayirikkumallo angane aanengil ivide r lekku n ne 10 kondu bhagichu shesham adinte remainder r lekku store cheynadana ini adine 10 kondu multiply cheythu അതിന്റെ റിമൈൻഡറുമായി ആഡ് ചെയ്ത് വീണ്ടും rev എന്ന ഈ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നു ഉദാഹരണമായി ഞാൻ ഇവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് ഇവിടെ 123 എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇതിനെ 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന റിമൈൻഡർ 3 ആയിരിക്കുമല്ലോ ഈ 3 നെ 10 കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ നമ്മൾക്ക് 30 കിട്ടുന്നു ഈ സംഖ്യയെ rev എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു വീണ്ടും n നെ അതായത് നമ്മൾ നൽകുന്ന നമ്പറിനെ 10 കൊണ്ട് ഭാഗിക്കുന്നു അതായത് 123 നെ 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന 12 നെ വീണ്ടും ഇവിടെ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നു 12 0 ൽ കാട്ടി ഗ്രേറ്റർ ആയതിനാൽ വീണ്ടും കണ്ടീഷൻ ഇവിടെ ശരിയാണ് അതിനാൽ വീണ്ടും ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ വീണ്ടും 12 നെ 10 കൊണ്ട് ഭാഗിച്ച് അതിന്റെ റിമൈൻഡർ r എന്ന ഈ വേരിയബിളിലേക്ക് വീണ്ടും സ്റ്റോർ ചെയ്യുന്നു 12 നെ 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണല്ലോ എന്നാൽ നേരത്തെ rev ലുള്ള വാല്യൂ ഇപ്പോഴത്തെ റിമൈൻഡറുമായി ആഡ് ചെയ്യുന്നു അതായത് 2 അപ്പോൾ നമ്മൾക്ക് ഇവിടെ 32 എന്ന് കിട്ടുന്നു വീണ്ടും n നുള്ള വാല്യൂനെ 10 കൊണ്ട് ഭാഗിക്കുന്നു അതായത് n ൽ ഇപ്പോൾ ഉള്ള വാല്യൂ 12 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ വീണ്ടും n ന്റെ വാല്യൂ 1 ആയി മാറുന്നു ഇതേ രീതിയിൽ ഓരോ പ്രാവശ്യവും n ന്റെ വാല്യൂ 10 കൊണ്ട് ഭാഗിച്ച് അതിന്റെ റിമൈൻഡറിനെ 10 കൊണ്ട് ഗുണിച്ച് പഴയ റിമൈൻഡറുമായി ആഡ് ചെയ്ത് അതിന്റെ റിവേഴ്സ് ഫൈൻഡ് ചെയ്യുന്നു ഈ സ്റ്റേറ്റ്മെന്റ് അതായത് വൈൽ ലൂപ്പിനുള്ളിലെ പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് n എന്ന ഈ വേരിയബിളിന്റെ വാല്യൂ 0 ആകുന്നിടത്തോളം ഈ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്നാൽ n ന്റെ വാല്യൂ 10 കൊണ്ട് ഭാഗിച്ച് ഏറ്റവും അവസാനം 0 എത്തുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പിന്നെ വർക്ക് ചെയ്യുന്നതല്ല ഇപ്പോൾ നമ്മൾക്ക് ഒരു സംഖ്യയുടെ റിവേഴ്സ് rev എന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് കിട്ടുന്നതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്പറിന്റെ റിവേഴ്സ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിനായി ലൂപ്പ് ക്ലോസ് ചെയ്ത ശേഷം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമ്പറിന്റെ റിവേഴ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു ശ്രദ്ധിക്കുക ഇതേ രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന് പുറത്തു വേണം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് നൽകുവാൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നിടത്തോളം ആ സ്റ്റേറ്റ്മെന്റ്സും റിപ്പീറ്റ് ചെയ്യുന്നതാണ് അതായത് അത്രയും പ്രാവശ്യം ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നതാണ് ഇവിടെ n നെ 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ഇൻഡ് എന്ന് നൽകിയിരിക്കുന്നതായി കാണാം ഇതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു സംഖ്യയെ 10 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് വരാൻ സാധ്യതയുണ്ട് എന്നാൽ അത് ഇല്ലാതാക്കുവാൻ വേണ്ടി അതായത് ഫ്ലോട്ട് ആയിട്ടുള്ള ഇവിടെ കിട്ടുന്ന ഡാറ്റ വാല്യൂവിനെ ഇൻറ്റിജർ വാല്യൂ ആക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഇൻഡ് എന്ന കീവേഡ് ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂവിനെ മറ്റൊരു ഡാറ്റ ടൈപ്പായി മാറ്റുന്ന രീതിയാണ് ജാവ പ്രോഗ്രാമിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഏത് രീതിയിലുള്ള ഡാറ്റ വാല്യൂസിനെയും നമ്മൾക്ക് ആവശ്യമുള്ള ഡാറ്റയായി കൺവേർട്ട് ചെയ്യാം അതിനായി അതിന്റെ ബ്രാക്കറ്റിൽ ഏത് ഡാറ്റയായിട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ഡാറ്റ ടൈപ്പ് നൽകിയാൽ മതിയാവും
ഇനി ഈ പ്രോഗ്രാമിനെ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതിനായി ക്ലാസ് നെയിമിന്റെ അതേ പേരിൽ തന്നെ പ്രോഗ്രാം സേവ് ചെയ്തു, അതായത് റിവേഴ്സ് ഡോട്ട് ജാവ. ഇനി കമാൻഡ് പ്രോംപ്റ്റിൽ ജാവ കമ്പൈലറിനെ കോൾ ചെയ്ത് നമ്മൾ ചെയ്ത ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുകയാണ്. അതിനെ ഇവിടെ റിവേഴ്സ് ഡോട്ട് ജാവ എന്ന് നൽകുന്നു. ശ്രദ്ധിക്കുക, പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ജാവ എന്ന കമാൻഡ് നൽകി ക്ലാസ് നെയിം നൽകുകയാണ്. ഇതാ ഇവിടെ ഇപ്പോൾ എന്റർ എ നമ്പർ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. നമ്മൾ ഒരു നമ്പർ കീബോർഡിൽ നിന്നും ഇൻപുട്ട് ചെയ്ത് നൽകുകയാണ്. ഇത് എൻ എന്ന വേരിയബിളിലേക്ക് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നതാണ്. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതാ നമ്പറിന്റെ റിവേഴ്സ്, നമ്പർ റിവേഴ്സ് ഈക്വൽ ടു 321 എന്ന് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമുക്കൊരു നമ്പറിന്റെ റിവേഴ്സ് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്.